Hi friends, welcome back to my channel. In this video, I am going to bread mutton which is ready for recipe. My turn. Kuttiyal ko mudirnaar ko eri bolle kai kamba taste ne kengane tayara ko na mukunna kam. Adu bolte ne breakfast ayte evening ne ko kai ayte kai kamba tayo ready for recipe the niyani the. Apo adi nae niyani bade rendu mutton eri bolle poti choy chodkanande. Any three cavishula the Korsha Kurumala Vodiana, Panya three Kurumala Vodiana, Chartokunda, any avishula the Korsupo, Apadum would Chartotiton and night mix the Kundande. Apathingali Dundaki Kundangle, Korsupo de la Vana Undakundangle, then Sirichitum Utayum, Adolthana Kurumala Vodi, Poka, Tamadi, Adolthana Drekinum bread dine at Kunda, bread numbership, put the light to Talmudi, Yavida end the bread which Tanundakunda. ഇനി ഞാൻ ഇവിടെ ഒരു മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ നാല് പീസ് ആയിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം അതുപോലെ തന്നെ രണ്ട് ബ്രെഡ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ബ്രെഡ് വെച്ചിട്ടാണ് ഞാൻ ഇതുണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ഇതുണ്ടാക്കി എടുക്കാൻ വേണ്ടി ഞാൻ ഒരു ദോശക്കല്ല് ഇവിടെ സ്റ്റോവിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഇവിടെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താലും മതിയാവും അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ നേരത്തെ മിക്സ് ആക്കി വെച്ച മുട്ടയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എനിതിന്റെ മുകൾ ഭാഗം കുറച്ച് ആറി വരണം അപ്പോൾ ഞാൻ അതിനെ വെയിറ്റ് ചെയ്യാനാണ് അപ്പോൾ ഇതുവിടെ കുറച്ച് ആറി വന്നിട്ടുണ്ട് ഇനി അതിന്റെ മുകളിലേക്ക് രണ്ട് ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് മയോണൈസ് ആണ് അപ്പോൾ ഞാൻ ഇവിടെ വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കിയ മയോണൈസ് ആണ് ഇത് അപ്പോൾ അതും കൂടി ഞാൻ ബ്രെഡിന്റെ മുകളിലേക്ക് ഇതുപോലെ വരട്ടി കൊടുക്കുന്നുണ്ട് ഇനി ചെയ്യേണ്ടത് അടിയിലത്തെ ഓംലെറ്റ് ഉണ്ടല്ലോ അതെടുത്തിട്ട് ഇതുപോലെ പൊതിഞ്ഞു കൊടുക്കണം അപ്പോൾ ഞാനത് ചെയ്തെടുക്കുമ്പോൾ എന്നോട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഞാനെടുത്ത ബ്രെഡ് വലിപ്പം കൂടുതലാണ് അതുകൂടാതെ ഞാൻ ഫ്രൈ പാന് കുറച്ച് വലിപ്പം കൂടുതലുള്ള എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഇതുപോലെ മടക്കി കൊടുക്കാൻ പറ്റായിരുന്നു അപ്പോൾ ഞാൻ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഉണ്ടല്ലോ ഈ നാല് പീസ് ഇതോ ഇതുപോലെ ലൈനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ മുതിർല ചീസ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ടൈമിൽ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിരുന്നു അടിയിലൊക്കെ മുട്ട ഓംലെറ്റ് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മുതിർന്ന ചീസൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാ സൈഡിലേക്കും ഞാൻ ഇതുപോലെ ടൊമാറ്റോ സോസ് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഓരോരോ ചെറിയ ഇലകളായിട്ട് ഞാൻ മല്ലി ഇലയും കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിനിടയിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഒന്ന് ബെല്ലൈക്കണും പ്രസ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അഭിപ്രായം കമൻ്റായിട്ടൊന്ന് അറിയിക്കുക അടിപൊളി നല്ല ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കണം ഉണ്ടാക്കിയിട്ട് ഇനി ചീസൊന്ന് മെൽട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ അടുപ്പ് വെച്ച് മൂടി കൊടുക്കുന്നുണ്ട് സ്റ്റവ് ഒന്ന് കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ ചെറിയ ഇങ്ങനെ ഒന്ന് മെൽട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതുണ്ടാക്കിയെടുക്കുമ്പോൾ ബ്രെഡ് കുറച്ച് വലിപ്പം കൂടുതലാണെങ്കിൽ നാല് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് മുട്ട കൂടുതലെടുത്തിട്ട് നല്ല ഫ്രൈ പാൻ കുറച്ച് വലിപ്പമുള്ളതിനടുത്ത് ഒഴിച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കിയാലും മതി അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നല്ല വൃത്തിയിൽ കിട്ടും അതിനു വേണ്ടിയാണ് അപ്പോൾ പിന്നെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും